ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ പീരിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ട് ഒരു ഫിഷ് മീൽസൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായി കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് മീൻ പീര. നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മീൻ വെച്ചിട്ടാണ് ഈ മീൻ പീര തയ്യാറാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ, ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി ഐറ്റം തന്നെയാണത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാമിൻ്റെ കോഴുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ച മീനാണിത്. നല്ല ക്ലീൻ ചെയ്ത് നല്ല കറക്റ്റായി കട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മീനാണ് ഏറ്റവും നല്ല മീൻ പീരയ്ക്ക് ബെസ്റ്റായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ മീനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1/2 കോക്കനറ്റ് ഗ്രേറ്റഡ് ആണ്. അത് ഒരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി വേണം. അതോടൊപ്പം തന്നെ ഇഞ്ചി, 1 ഇഞ്ച് പീസ് ഇഞ്ചിയാണ്. പിന്നെ ഒരു 6 പച്ചമുളക് വേണം. 2 കൊടംപുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമുക്ക് എടുക്കേണ്ടത് മീൻ പീരയ്ക്ക് ആവശ്യമുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മളിതൊക്കെ എന്താണ് ചെയ്യേണ്ടത്, ഒരു ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, തേങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, എല്ലാം അതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതോടൊപ്പം തന്നെ നമുക്കത് കാശ്മീരി മുളക് പൊടി ഇതിൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മതി. പിന്നെ കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഫൈനായിട്ട് ഒന്ന് അടിക്കാം. അപ്പോൾ നന്നായി ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിത് എല്ലാം അരച്ചത് നമ്മൾ ഈ മീനിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇടുമ്പോൾ നല്ല സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമ്മൾ മീനിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല എല്ലാം മീനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി ബെസ്റ്റ് കൈകൊണ്ട് തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടുന്ന നമ്മൾ മീൻ പീരയ്ക്ക്. ഇതൊന്നും കൂടെ ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് എല്ലാ സ്ഥലം പിടിക്കാൻ വേണ്ടി ജസ്റ്റ് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മീൻ വേവാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ട ചെറിയ മീൻ അവിടെ വേഗം വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഇത് നമുക്ക് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വെക്കാം. ഉണ്ടോ, അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്ന് വെള്ളമൊക്കെ നന്നായി വറ്റി, മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ കണ്ടില്ലേ, അടിപൊളി ആയിട്ടാണ്. പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഒരുപാട് ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.